ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയുടെ ദക്ഷിണ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ചീഫ് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസും അദ്ദേഹത്തോടൊപ്പമുള്ള സൈനിക സംഘവും മാരിടൈം സെക്യൂരിറ്റി സെന്റർ സന്ദർശിച്ചു. ഒമാനിൽ സമുദ്ര പരിസ്ഥിതിയുടെ സുരക്ഷയിൽ MSC നിർവഹിക്കുന്ന തന്ത്രപരമായ റോളുകളെയും ചുമതലകളെയും കുറിച്ച് പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾക്ക് അധികൃതർ വിശദീകരിച്ചു. കേന്ദ്രത്തിന്റെ സൗകര്യങ്ങൾ സന്ദർശിക്കുകയും ദേശീയ ചുമതലകൾ നിർവഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഇന്ത്യൻ സംഘം കാണുകയും ചെയ്തു. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിച്ചു. കാറ്റും ഇടിയും അനുഭവപ്പെട്ടിരുന്നു. വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. റോഡുകളിൽ വെള്ളം കയറി ഉൾപ്രദേശങ്ങളിൽ നേരിയ തോതിൽ ഗതാഗത തടസ്സവും നേരിട്ടു. അതേസമയം മഴ ലഭിച്ച സ്ഥലങ്ങളിലെല്ലാം താപനിലയിൽ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നക്കൽ, റുസ്താക്ക്, ബുറേമി, സൊഹർ, കാബൂറ, ഇസ്കി എന്നീ വിലായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ വൈകിട്ടാണ് ശക്തി കൂടിയത്. അതേസമയം അൽഹജർ പർവ്വത നിരകളിലും പരിസര പ്രദേശങ്ങളിലും ചൊവ്വാഴ്ചയും ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. 5 മുതൽ 10 മില്ലിമീറ്റർ വരെ മഴ പെയ്യും. മണിക്കൂറിൽ 28 മുതൽ 37 കിലോമീറ്റർ വേഗത്തിലായിരിക്കും കാറ്റ് വീശുന്നത്. ഒന്നിലധികം അപകട സാധ്യത സംബന്ധിച്ച മുൻകൂർ മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട്. കാലാവസ്ഥയും പ്രകൃതിയിലെ മാറ്റങ്ങളും ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ്. പ്രതീക്ഷിക്കുന്ന മഴ സംബന്ധിച്ചും അധികൃതർ വിലയിരുത്തുന്നുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ബുള്ളറ്റിനുകളും റിപ്പോർട്ടുകളും പിന്തുടരണമെന്ന് കേന്ദ്രം പൗരന്മാരോടും താമസക്കാരോടും ആവശ്യപ്പെട്ടു. രാജ്യത്തെ നിയമമേഖലയിലെ തൊഴിലുകൾ പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കാൻ ഒമാൻ ഒരുങ്ങുന്നു. ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ രാജകീയ ഉത്തരവനുസരിച്ചാണ് നിയമരംഗത്തെ തൊഴിലുകൾക്ക് സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നത്. നിയമം ലംഘിക്കുന്നവർക്ക് തടവും പിഴയും ശിക്ഷയായി ലഭിക്കും. വിദേശികളുമായി പങ്കാളിത്തത്തിൽ നടത്തുന്ന നിയമസ്ഥാപനങ്ങൾ 3 വർഷത്തിനുള്ളിൽ സ്വദേശിവൽക്കരിക്കണമെന്നും സുൽത്താന്റെ ഉത്തരവിൽ പറയുന്നു. വിദേശികളുമായി പങ്കാളിത്തത്തിൽ നടത്തുന്ന നിയമസ്ഥാപനങ്ങൾ 3 വർഷത്തിനുള്ളിൽ സ്വദേശിവൽക്കരിക്കണമെന്ന് സുൽത്താന്റെ ഉത്തരവിൽ പറയുന്നു. വിദേശികൾ മാത്രം നടത്തുന്ന നിയമസ്ഥാപനങ്ങൾ, ലീഗൽ കൺസൾട്ടൻസി എന്നിവ 1 വർഷത്തിനുള്ളിൽ ഈ നിയമം നടപ്പിലാക്കണം. ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് 1 വർഷം വരെ തുടരാവുന്നതാണ്. എന്നാൽ ഈ കാലയളവിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ ഷെയറുകൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല. മന്ത്രിമാർ, സ്റ്റേറ്റ് കൗൺസിൽ, മജ്ലിസ് ശൂറ, പബ്ലിക് പ്രോസിക്യൂഷൻ, സ്റ്റേറ്റ് ഭരണമേഖല, സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വക്കീലായോ നിയമ ഉപദേഷ്ടാവായോ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ഇനി ആ മേഖലയിൽ പൂർണ്ണമായി ജോലി ചെയ്യാൻ സാധിക്കില്ല. ഈ വിഭാഗക്കാർ പ്രാക്ടീസ് ചെയ്യാത്ത വക്കീലുമാർ, പ്രാക്ടീസ് ചെയ്യാത്ത നിയമ ഉപദേഷ്ടാക്കൾ എന്ന പേരിലാകും അറിയപ്പെടുക. അതേസമയം വിദേശി വക്കീലന്മാർക്ക് കൺസൾട്ടിംഗ് ഓഫീസുകൾ തുറക്കാൻ സാധിക്കും. ഇത് വിദേശികൾക്ക് സ്വന്തമായോ ഒമാനികളുടെ പങ്കാളിത്തത്തോടെയോ നടത്താൻ സാധിക്കും. വക്കീലന്മാരുടെയോ നിയമ ഉപദേഷ്ടാക്കളുടെയോ വിഷയത്തിൽ പുതിയ നിയമങ്ങൾ ലംഘിക്കുന്നവരെ 6 മാസം മുതൽ 3 വർഷം വരെയുള്ള തടവും 300 റിയാൽ മുതൽ 1000 റിയാൽ വരെയുള്ള പിഴയുമാണ് കാത്തിരിക്കുന്നത്. മതിയായ ലൈസൻസ് ഇല്ലാതെ ഇത്തരം ജോലി ചെയ്യുന്നവർക്കും 1 മാസം മുതൽ 1 വർഷം വരെ തടവും 1000 റിയാൽ മുതൽ 5000 റിയാൽ വരെ പിഴയും ലഭിക്കും. ചിലപ്പോൾ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ശിക്ഷയായി ലഭിക്കും. പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരുടെ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് നിയമരംഗത്തുള്ള ഒരു ജോലിയും ചെയ്യാൻ പാടില്ലെന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ബന്ധപ്പെട്ട പാർട്ടികൾക്ക് വേണ്ടി ഹാജരാവുക, കോടതിയിൽ ഇത്തരക്കാരെ പ്രതിനിധീകരിക്കുക, പബ്ലിക് പ്രോസിക്യൂഷൻ, ഒമാനിലെ നിയമ സംവിധാനങ്ങൾ, തെളിവുകൾ ശേഖരിക്കുക തുടങ്ങിയവയും നിയമ ജോലികളിൽ ഉൾപ്പെട്ടതാണ്. അതോടൊപ്പം ആവശ്യമുള്ളവർക്ക് നിയമ ഉപദേശം നൽകുക, ആവശ്യമുള്ളവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ രേഖകൾ ശരിയാക്കി കൊടുക്കുക എന്നിവയും കമ്പനികൾ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നടത്തുക എന്നിവയും നിയമ ജോലികളായി പരിഗണിക്കപ്പെടും. നിരവധി മലയാളികളാണ് നിയമമേഖലകളുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നത്. നിയമരംഗത്ത് സ്വദേശിവൽക്കരണ നടപടികൾ സർക്കാർ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോളമാണ് നിയമമേഖലയിലെ തൊഴിലുകൾ പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കുന്നത്. സ്വദേശികൾക്ക് ഇതുവഴി നിരവധി തൊഴിലവസരങ്ങൾ തുറക്കപ്പെടും. ഈ വർഷത്തെ റിയാദ് അന്താരാഷ്ട്ര പുസ്തകമേള സമാപിച്ചു. റിയാദ് വായിക്കുന്നു എന്ന തലക്കെട്ടിൽ സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെ കിങ് സൌദ് സർവകലാശാലയിലാണ്
സാഹിത്യ പ്രസിദ്ധീകരണ വിവർത്തന അതോറിറ്റി പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. അറബ് സർഗാത്മകതയുടെയും സംസ്കാരത്തിൻ്റെയും എല്ലാ മേഖലകളിലും സമഗ്ര ചലനം സൃഷ്ടിച്ച ഇത്തവണത്തെ മേളയിലെ അതിഥിരാജ്യം ഖത്തറായിരുന്നു. സൗദിയിൽ നിന്നും കയറ്റുമതിക്കുള്ള കസ്റ്റംസ് തീരുവ ഒഴിവാക്കാനും ഇറക്കുമതി തീരുവ കുറയ്ക്കാനുമുള്ള തീരുമാനം പ്രാബല്യത്തിലായി. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മൂല്യത്തിൻ്റെ 0.15% കസ്റ്റംസ് ഡിക്ലറേഷൻ പ്രോസസ് ചെയ്യുന്നതിനുള്ള ഫീസായി ഈടാക്കും. രാജ്യത്തിന് പുറത്തു നിന്നും ഓൺലൈൻ സ്റ്റോറുകൾ വഴി ലഭിക്കുന്ന 1000 റിയാലിൽ കവിയാത്ത വ്യക്തിഗത ഷിപ്പൻറ്റുകൾക്ക് 15 റിയാൽ തീരുവ ചുമത്തും. അതേസമയം കയറ്റുമതിക്കുള്ള കസ്റ്റംസ് സേവനങ്ങൾക്കുള്ള തീരുവ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. കസ്റ്റംസ് ഡാറ്റ പ്രോസസ്സിംഗ് സേവനം, ലീഡ് സ്റ്റാമ്പിംഗ്, ലാൻഡ് പോർട്ടുകളിലെ ചരക്ക് സേവനങ്ങൾ, എക്സ്റേ പരിശോധന, കസ്റ്റംസ് ഡാറ്റ വിവരങ്ങളുടെ കൈമാറ്റം, സ്വകാര്യ ലബോറട്ടറികളിലെ സാമ്പിൾ വിശകലനത്തിൻ്റെ കൈമാറ്റം എന്നിവയ്ക്കുള്ള ഫീസ് എന്നിവയും റദ്ദാക്കി. മുമ്പ് ഇറക്കുമതി തീരുവയിൽ എക്സ്റേ ഉപയോഗിച്ച് പരിശോധിക്കുന്ന ഓരോ കണ്ടെയ്നറിനും 100 റിയാൽ ഈടാക്കിയിരുന്നു. വിവര കൈമാറ്റ സേവനത്തിന് 100 റിയാലും കസ്റ്റംസ് ഡിക്ലറേഷൻ പ്രോസസ്സിംഗ് സേവനത്തിന് 20 റിയാലിനും പുറമെയാണിത്. എന്നാൽ പുതിയ തീരുമാനം നടപ്പിലായതോടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മൂല്യത്തിൻ്റെ 0.15% ഫീസ്. ഇത് പരമാവധി 500 റിയാലും കുറഞ്ഞത് 15 റിയാലുമാണ്. കൂടാതെ കസ്റ്റംസ് തീരുവകളിൽ നിന്നും നികുതികളിൽ നിന്നും ഒഴിവാക്കിയ സാധനങ്ങൾക്ക് പരമാവധി 130 റിയാലാണ് ഫീസ്. കയറ്റുമതി തീരുവ റദ്ദാക്കുന്നത് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുന്നതിനും ചെറുകിട ഇടത്തരം സംരംഭകരെ സഹായിക്കുമെന്നും അതോറിറ്റി സൂചിപ്പിച്ചു. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംയുക്ത സുരക്ഷാ പരിശോധന തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കകം വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ 22,094 നിയമലംഘകരെ സൗദി സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയതായി അധികൃതർ വ്യക്തമാക്കി. നേരത്തെ വിവിധ നിയമലംഘനങ്ങൾക്ക് പിടിയിലായ 10,943 പേരെ സൗദിയിൽ നിന്നും സ്വന്തം നാടുകളിലേക്ക് നാടുകടത്തുകയുമുണ്ടായി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നിരവധി പേരാണ് അറസ്റ്റിലായത്. 13,730 പേർ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് സൗദിയിൽ കഴിഞ്ഞതിനാണ് പിടിയിലായത്. അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ചതിന് 4,873 പേർ പിടിയിലായി. 3,490 പേർ തൊഴിൽ നിയമം ലംഘിച്ചതിനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചതിന് 1,337 പേർ അറസ്റ്റിലായി. ഇവരിൽ 53% എത്യോപ്യക്കാരും 43% യമനികളും ബാക്കി ശതമാനം മറ്റ് രാജ്യക്കാരുമാണ്. ദോഫർ ഗവർണറേറ്റിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാദി ദർബാത് വെള്ളച്ചാട്ടം കാണാൻ മോസലാത്ത് ബസ് സർവീസിൽ 171,254 സഞ്ചാരികളെത്തി. വെള്ളച്ചാട്ടം, വ്യൂ പോയിന്റ് എന്നിവിടങ്ങളിലേക്ക് മികച്ച സർവീസ് നടത്താൻ സാധിച്ചുവെന്ന് ഒമാൻ ദേശീയ ഗതാഗത കമ്പനി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം മുതലാണ് മോസലാത്ത് ഖരീഫ് കാലത്ത് വാദി ദർബാത്തിലേക്ക് പ്രത്യേക ബസ് സർവീസ് ആരംഭിച്ചത്. 166,864 സഞ്ചാരികൾ 2023 സീസണിൽ സർവീസ് ഉപയോഗപ്പെടുത്തിയിരുന്നതായും മോസലാത്ത് പ്രസ്താവനയിൽ വ്യക്തമാക്കി. വാദി ദർബാത് പാതയിലെ ഗതാഗത കുരുക്കിൽപ്പെടാതെയും സുരക്ഷിതവുമായ മോസലാത്ത് സർവീസ് സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികളിൽ ഏറെ പ്രചാരം നേടുകയും വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു. ദർബാത്തിലെ പാർക്കിംഗ് പ്രയാസങ്ങളും ബസ് സർവീസ് വഴി ഒഴിവാക്കാൻ സാധിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ ബസ് യാത്രക്കാർ കൂടാനും ഇത് കാരണമാവുകയായിരുന്നു.